ാവ് ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പ്രവാചകം യഹോയുടെ അരളപ്പാട് ഹദ്രാഖ് ദേശത്തിനു വിരോധമായിരിക്കുന്നു ദമ്മേശേഖൻമേൽ അത് വന്നവരും യഹോവ മനുഷ്യരിലും ഇസ്രയേലിന്റെ സകല ഗോത്രങ്ങളിലും ദൃഷ്ടിവെക്കുന്നു അതിനോട് തോട്ടിരിക്കുന്ന ഹമാത്തിനും ജ്ഞാനം ഏറിയ സോറിനും സീതോനും അങ്ങനെ തന്നെ സോർ തനിക്കു ഒരു കോട്ട പണിത് പൊടി പോലെ വെള്ളിയും വീഥികളിലെ ചെളി പോലെ തങ്കവും സ്വരൂപിച്ചു എന്നാൽ കർത്താവ് അവളെ ഇറക്കി അവളുടെ കൊത്തളം കടലിൽ ഇട്ടുകളയും അവൾ തീയ്ക്ക് ഇരയായിത്തീരുകയും ചെയ്യും അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും ഗേസയും എക്രോനും കണ്ട് ഏറ്റവും വിറയ്ക്കും അവളുടെ പ്രത്യാശയ്ക്കു ഭംഗം വരുമല്ലോ ഗേസയിൽ നിന്ന് രാജാവ് പോകും അസ്കലോനും നിവാസികളില്ലാതെയാകും അസ്തോതിൽ ഒരു കവലടേയ ജാതി പാർക്കും ഫലിസരുടെ ഗർഭം ഞാൻ ഛേദിച്ച് കളയും ഞാൻ അവന്റെ രക്തം അവന്റെ വായിൽ നിന്നും അവന്റെ വേറുപ്പുകൾ അവന്റെ പലിനിടയിൽ നിന്നും നീക്കിക്കളയും എന്നാൽ അവനും നമ്മുടെ ദൈവത്തിനൊരു ശേഷിപ്പായി തീരും അവൻ യഹൂദയിൽ ഒരു മേധാവിയെപ്പോലെയും യക്രോൻ ഒരു യബൂസ്യനെ പോലെയുമാകും ആരും പോക്കുപരുത്തി ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ഒരു പട്ടാളമായി എന്റെ ആലയത്തിനു ചുറ്റും പാളയുമിറങ്ങും ഇനി ഒരു പീടകനും അവരുടെ ഇടയിൽ കൂടി നടക്കുകയില്ല ഇപ്പോൾ ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുവല്ലോ ശ്രീയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാൻ നിക്ക ഇർശലേം പുത്രിയെ ആർപ്പിടുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനും ആയി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു ഞാൻ എഫ്രൈമിൽ നിന്ന് രഥതയെയും എറിശലേമിൽ നിന്ന് കുതിരയേയും ഛേദിച്ചു കളയും പടവില്ലും ഒടിഞ്ഞുപോകും അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കും അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങളോളവും ആയിരിക്കും നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു ഞാൻ എനിക്ക് യഹോദയ വില്ലായി കുലച്ചും എഫ്ഐഇനെ നിറച്ചുപിരിക്കുന്നു സിയോനെ ഞാൻ നിന്റെ പുത്രന്മാരെ യമന ദേശമേ നിന്റെ പുത്രന്മാരുടെ നേരെ ഉണർത്തി നിന്നെ ഒരു വീരന്റെ വാൾ പോലെയാക്കും യഹോവ അവർക്ക് മീതെ പ്രത്യക്ഷനാകും അവന്റെ യാത്ര മിന്നൽ പോലെ പുറപ്പെടും യഹോവയായ കർത്താവ് കാഹ്ളമൂതി തെക്കൻ ചുഴലിക്കാറ്റുകളിൽ വരും സൈന്യങ്ങളുടെ യഹോവ അവരെ പരിചകൊണ്ട് മറയ്ക്കും അവർ മാംസം തിന്നു കവിണക്കല്ല് ചവിട്ടിക്കടുകയും രക്തം കുടിച്ച് വീഴുകൊണ്ടെന്ന പോലെ ഘോഷിക്കുകയും യാഗ കലശങ്ങൾ പോലെയും യാഗപീഠത്തിന്റെ കോണുകൾ പോലെയും നിറഞ്ഞിരിക്കുകയും ചെയ്യും അന്നാളിൽ അവരുടെ ദൈവമായി യഹോവ അവരെ തന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ പോലെ രക്ഷിക്കും അവർ അവന്റെ ദേശത്തു ഒരു കിരീടത്തിന്റെ രക്തം പോലെ പൊങ്ങി ശോഭിക്കും അതിനു എത്ര സ്ത്രീത്വവും അതിനു എത്ര സൌന്ദര്യവും ഉണ്ട് ധാന്യം യുവാക്കളെയും വീഞ്ഞ് യുവതികളെയും പുഷ്ടീകരിക്കുന്നു